ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് കോവ്സ് ഹാർബറിലുള്ള ബട്ടർഫ്ലൈ ഹൗസിലാണ് അതിനോടടുത്ത് തന്നെ ഒരു ഡൈനോസർ പാർക്കും ഉണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെ ആയാലും കമൻറ്റുകളായിട്ട് അറിയിക്കുക അപ്പോൾ ഞങ്ങൾ ആദ്യമേ തന്നെ ബട്ടർഫ്ലൈ ഹൗസിലേക്കാണ് കടക്കുന്നത് അതിൻ്റെ പ്രവേശന കവാടമാണിത് അപ്പോൾ ബട്ടർഫ്ലൈ ഹൗസിലേക്ക് കടക്കുന്നതിൻ്റെ ഇരുവശങ്ങളിലായിട്ടും രണ്ട് വെച്ചിട്ടുണ്ട് ഒരു ഫിഷിൻ്റെ ഫോസിലും അതുപോലെ ഒരു ലീഫിൻ്റെ ഫോസിലും പിന്നീട് ഞങ്ങൾ ബട്ടർഫ്ലൈ ഹൗസിൻ്റെ അകത്തേക്ക് കടന്നു അത് മൊത്തം ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഹൗസാണ് ഈ ബട്ടർഫ്ലൈ ഹൗസ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്തെ സംവിധാനങ്ങൾ വളരെ കൗതുകവും കാണാൻ വളരെ ഭംഗിയുള്ളതുമാണ് അപ്പോൾ ഈ ബട്ടർഫ്ലൈസിനെല്ലാം ജീവിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഒരുക്കി വെച്ചിരിക്കുന്നത് ഇഷ്ടംപോലെ ചെടികളും ഇഷ്ടംപോലെ പൂക്കളും ഈ ബട്ടർഫ്ലൈ ഹൗസിൻ്റെ കത്ത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ പല വർണ്ണങ്ങളിലുള്ള ബട്ടർഫ്ലൈസിനെ നമുക്ക് കാണാൻ സാധിക്കും അത് വന്ന് ഈ പൂക്കളിൽ നിന്ന് വന്ന് തേൻ കുടിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ കൗതുകം തോന്നുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിന് ഇഷ്ടംപോലെ നമ്മുടെ സ്വാതന്ത്ര്യത്തോടെ പറക്കാനും അതുപോലെ തന്നെ നമ്മുടെ ദേഹത്തൊക്കെ വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പ്രവേശനത്തിൽ ടുത്ത് ബട്ടർഫ്ലൈസിനോട് നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ബട്ടർഫ്ലൈ ഹൗസിൻ്റെ അകത്ത് ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ലൈഫ് സൈക്കിളും അവർ പ്രസൻ്റ് ചെയ്യുന്നുണ്ട് പിന്നീട് ഞങ്ങൾ വരുന്നത് ഡൈനോസർ പാർക്കിലേക്കാണ് ആ ഡൈനോസർ പാർക്കിലിൻ്റെ എൻട്രൻസിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു വലിയ ഡൈനോസറിൻ്റെ തല ഇതുപോലെ ഭിത്തിയൊക്കെ ഭേദിച്ച് വരുന്നതായിട്ടിങ്ങനെ അവർ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ തല മൂവ് ചെയ്യുന്നുണ്ട് അതുപോലെ ഭീകരമായ ശബ്ദം അത് പുറപ്പെടുവിക്കുന്നുണ്ട് അതിൻ്റെ വായി ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണാം അപ്പം നമ്മൾ പണ്ട് ജുറാസിക് പാർക്ക് സിനിമയൊക്കെ കണ്ടത് ഓർമ്മിക്ക് ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇവരിതിങ്ങനെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുമോ അതിൻ്റെ വായി ഇങ്ങനെ അനങ്ങുന്നത് അപ്പോൾ അതിൻ്റെ ഭീകരത തോന്നുന്ന കണ്ണുകളും അതുപോലെ തന്നെ അതിൻ്റെ ആ മൂമെന്റ്സും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഈ സിനിമ കണ്ടതെല്ലാം നമുക്ക് ഓർമ്മ വരും പിന്നെ എൻട്രൻസിൻ്റെ അടുത്ത് മൂന്ന് മുട്ടകൾ ഡൈനോസറിൻ്റെ മുട്ടകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മുട്ട വിരിഞ്ഞ് ഇതുപോലെ കുഞ്ഞു ഡൈനോസർ വരുന്നതും അങ്ങനെയൊക്കെ കാ പ്രസൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ മുട്ടയുടെ അകത്ത് കയറി നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമുണ്ട് പിന്നീട് എൻട്രൻസ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു ചെറിയ കാടാണ് അപ്പോൾ കാടിൻ്റെ നടുവിലൂടെ ഈ വിസിറ്റേഴ്സിന് കാഴ്ചക്കാർക്ക് പോകാനുള്ള ഒരു ചെറിയ പാതയുണ്ട് അതിൻ്റെ ഇരുവശങ്ങളിലായിട്ടും പല ടൈപ്പ് ഡൈനോസറുകളെ അവർ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ പല കാലഘട്ടങ്ങളിൽ പല പല സ്ഥലങ്ങളിൽ ജീവിച്ചിരുന്ന ഡൈനോസറുകളെയാണ് ഇവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആണെങ്കിലും ചെറിയ ക്ലാസ്സുകളിൽ ഡൈനോസറുകളെ പറ്റി പഠിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഓരോന്നിൻ്റെ പേരും കാര്യങ്ങളും എല്ലാം അറിയാം ഓരോ ടൈപ്പ് ഡൈനോസർ ഏതൊക്കെയാണെന്നുള്ളത് അപ്പോൾ അവർക്കൊക്കെ ഇത് കാണാനൊക്കെ വളരെ കൗതുകവും അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർക്കാനുള്ളൊരു അവസരം കൂടിയായിരുന്നു ഇത് ഈ ഡൈനോസർ പാർക്കിലുള്ള ഈ കാഴ്ചകൾ അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഡൈനോസറിൻ്റെ അടിയിൽ മുട്ട വെച്ചിട്ടുണ്ടായിരുന്നു ഡൈനോസർ ഇങ്ങനെ കുഞ്ഞിനെ നോക്കുന്ന രീതിയിൽ പിന്നെ ഇത് മൂന്ന് കൊമ്പുള്ള ഒരു തരം ഡൈനോസറാണ് അപ്പോൾ എന്താ ട്രൈസെറാപ്റ്റോപ്സ് എന്നാണ് ഇതിൻ്റെ പേരെന്നാണ് കുട്ടികൾ പറയുന്നത് പിന്നീട് നമ്മൾ കാണാൻ സാധിക്കുന്നത് ഈ ഒരു മൈതാനമാണ് കാട് കഴിഞ്ഞിട്ട് ഒരു മൈതാനം വലിയ മൈതാനം ആ മൈതാനത്ത് ഒരു കുട്ടി ഡൈനോസറുമായിട്ട് ഇതിൻ്റെ അധികൃതരി ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ഓരോ വിസിറ്റേഴ്സിൻ്റെ അടുത്ത് വന്ന് ഇതിനെ പ്രദർശിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വായു ഇതുപോലെ മൂവ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കണ്ണുകളും വായും ഒക്കെ മൂവ് ചെയ്യുന്നത് എല്ലാവർക്കും ഒരു കൗതുകമായിട്ടുള്ള ദൃശ്യമായിരുന്നു പിന്നെ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇഷ്ടംപോലെ വിസിറ്റേഴ്സ് ഈ മൈതാനത്ത് പല ഗ്രൂപ്പുകളായിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പം കോവിഡ് നയൻറ്റീൻ കാരണം ഓരോ ആൾക്കാരും സോഷ്യൽ ഡിസ്റ്റൻസിങ് എല്ലാം പാലിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ കോവിഡ് നയൻറ്റീൻ്റെ എല്ലാ പ്രിക്കോഷൻസും എടുത്തിട്ടാണ് ഇവർ ഈ ഇങ്ങനത്തെ പ്രോഗ്രാമൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഡൈനോസർ വരുന്നത് അപ്പോൾ ഡൈനോസറും മനുഷ്യരും തമ്മിൽ ഇൻട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു പ്രസൻറ്റേഷനാണ് ഇവരിവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഞങ്ങളിപ്പം വെയിലായത് കാരണം തൊട്ടടുത്ത് പോയി നിൽക്കാതെ കുറച്ച് മാറി പുറകിലേക്ക് നിൽക്കുന്നതുകൊണ്ടാണ് അധികം ക്ലിയറായിട്ട് കാണാൻ സാധിക്കാത്തത് എന്നാലും ഒരു ഡൈനോസറിനെ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ബട്ടർഫ്ലൈ ഹൗസിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഡൈനോസർ പാർക്കിലെ വിശേഷങ്ങളും എല്ലാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി ഞങ്ങളുടെ ട്രിപ്പിലെ മറ്റ് വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരാം അപ്പോൾ ഇതുവരെ ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കാഴ്ചക്കാർക്കും ഞങ്ങളുടെ നന്ദി അറിയിച്ചു കൊള്ളുന്നു അപ്പോൾ ഞങ്ങൾക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം are birds. And as you know, birds are quite clever. Here at the Butterfly House, we have found that dinosaurs were extremely clever too. Isn't that right, Gerald? Our traders have been working with Gerald.